അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമിസ്റ്റോക്സ്. അപ്പോൾ ദേ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ്. ഈ ഒരു ക്ലിയർ ടാപ്പ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്യണത്. സെല്ലോ ടാപ്പ് അല്ലെങ്കിൽ ഇതുപോലൊരു ക്ലിയർ ടാപ്പ് എടുക്കണം. അപ്പം ഇത് നമുക്ക് പൊളിച്ച് കിട്ടാൻ കുറച്ച് പാടാണ്, ഇച്ചിരി ബുദ്ധിമുട്ടിയിട്ട് നമ്മളൊന്ന് പൊളിച്ചെടുത്തതാണ്. എന്നിട്ട് നമ്മൾ ആ ക്രാഫ്റ്റ് ചെയ്യുന്ന ടേബിളിലേ അതിൻ്റെ ഒരു അറ്റത്തായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു പശയുള്ള ഭാഗമില്ലേ അത് മേളിലായിട്ട് വേണം കേട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ രണ്ട് ഇൻഡിലും ഒന്ന് ജസ്റ്റ് മടക്കിയതിന് ശേഷം വേണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അത്യാവശ്യം വേണ്ട ഒരു ലെങ്ത് എടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിലും മടക്കിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ ചുളിവ് വരാനൊന്നും പാടില്ല കേട്ടോ. നല്ല നീറ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നേരത്തെ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അതിൻ്റെ മേൾഭാഗത്താണ് നമുക്ക് ഗ്ലൂ ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. പിന്നെ അതാ ഞാൻ കുറച്ച് ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ടുണ്ട്. ബ്ലൂ കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ചെറുപറാവൊന്നും ഇട്ട് കൊടുക്കണേലു. അപ്പോൾ ചെറിയൊരു ഭാഗത്ത് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. പിന്നെ ഇന്നും പറയാറുള്ള കാര്യമാണ് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ. ആമി തന്നെയാണ് പേര്. നമ്മുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ഞാൻ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു ഇത്രയും പാർട്ടിൽ ഇതുപോലെ ഒന്ന് ഗ്ലിറ്റർ പൗഡർ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ബാക്കി വരുന്ന ആ ഒരു പാർട്ടിൽ അത് ഇതുപോലെ ഒന്ന് മടക്കി ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ രണ്ട് ഭാഗത്തും ഗ്ലൂ ഉള്ളത് കാരണം അത് വൃത്തിയായിട്ട് ഒട്ടിക്കോളും. നല്ല രീതിയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉള്ളിൽ എയർ കിടക്കാണ്ട് ചുളിവ് വീഴാണ്ട് നല്ല വൃത്തിയായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ദേ നമുക്കിങ്ങനെ പൊളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല നീറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മൾ സിസേഴ്സ് വെച്ചിട്ട് ഇത് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബട്ടർഫ്ലൈയുടെ പിക്ചറാണ് കേട്ടോ. ബട്ടർഫ്ലൈ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫ്ലവറോ അല്ലാതെന്നുണ്ടെങ്കിൽ വേറെ എന്ത് ഡിസൈൻസും എടുക്കാം കേട്ടോ. അത് ഞാനൊരു വലിയ ബട്ടർഫ്ലൈ വരച്ചു, അത് കുറച്ച് വലുതായി പോയി. അപ്പോൾ പിന്നെ ഞാനതൊന്ന് കുഞ്ഞിയാക്കി വരച്ചു കേട്ടോ. ഒരു പേപ്പറിലാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പേപ്പറിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ആ ഒരു കട്ടൗട്ട് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഷീറ്റിലേക്ക് വെച്ചിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ആ ഒരു ബട്ടർഫ്ലൈ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാനായിട്ട് ഒരു റിബ് ആവശ്യമായിട്ടുണ്ട്. നമ്മൾ സാധാരണ ഹെയറിലൊക്കെ ഹെയറൊക്കെ ടൈ ചെയ്യുന്ന ആ ഒരു റിബില്ലേ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിൻ്റെ മുകളിലേക്കാണ് ഞാനിത് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹെയർ പിന്നോ സ്ലൈഡോ അല്ലെങ്കിൽ ടിക് ടിക് ഒക്കെ ഇല്ലേ നമ്മൾ തലയിൽ കുത്തണത്, അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഹെയർ ബണ്ണിൻ്റെ മുകളിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. കാരണം ഞാനെപ്പോഴും ഈ ഒരു ഹെയർ ബണ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഉഹു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ദേ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നല്ല വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹെയറിലിട്ട് കൊടുക്കാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ആ ഒരു ബാൻഡായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയില്ല നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അവർ സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇൻഷാ അള്ളാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.